നമസ്കാരം. കർക്കിടകത്തിന്റെ മറ്റൊരു വിളിപ്പേര് രാമായണ മാസം എന്നാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ആദ്യാന്മ രാമായണം കിളിപ്പാട്ട് കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യുന്ന പതിവ് മലയാളികൾക്കുണ്ട്. ഏറെക്കാലമായി കേരളത്തിലെ വീടുകളിൽ ഇത് ചെയ്തു വരുന്നെങ്കിലും സമീപകാലത്തുണ്ടായ മാറ്റം ഈ ശീലത്തെ ഹിന്ദുത്വവൽക്കരിച്ച് വർഗീയത പരത്താനുള്ള സംഘപരിവാർ ശ്രമമാണ്. രാമനെ ലോകാഭിരാമനായ രാമനായും ഹനുമാനെ ഭക്തഹനുമാനായുമാണ് രാമായണത്തിൽ വായിക്കുക. പക്ഷേ RSSന്റെ രാമൻ വില്ലുകുളിച്ച് യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന രാമനും ഹനുമാൻ കുദ്രനായി നിൽക്കുന്ന ഹനുമാനുമാണ്. എല്ലാറ്റിലും ക്രൂരതയും ഹിംസയും ചേർക്കലാണ് RSS പരിപാടി. പി ജയരാജനാണ് ഇങ്ങനെ പറഞ്ഞത്. എള്ളെന്താ എലിക്കാട്ടം എന്താ എന്ന് തിരിച്ചറിയാത്ത ജയരാജനാണ് രാമായണ മാസത്തെക്കുറിച്ച് കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ആദ്യം ജയരാജൻ ഒരു അഭിനന്ദനം നൽകാം. കാരണം കർക്കിടകം എന്നത് പഞ്ഞമാസവും ദുരിതകാലവും ആണെന്ന് മാത്രം പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ കർക്കിടകത്തെ ഇന്ന് രാമായണ മാസമായി അംഗീകരിക്കുന്നുണ്ട്. ഇത് വലിയൊരു മാറ്റമാണ്. ഒരു 40 വർഷം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1982 April 4-5 തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടന്ന ഐതിഹാസികമായ വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ വേദിയിൽ വെച്ചാണ് ഇനി മുതൽ കർക്കിടകം രാമായണ മാസമായി ആചരിക്കണം എന്ന തീരുമാനം സമ്മേളനം ഐക്യകണ്ഠേന കൈക്കൊണ്ടത്. സ്വാമി ചിന്മയനന്ദനും സ്വാമി വിശ്വശക്തീർത്ഥനും ഡോക്ടർ കരൺ സിംഗും RSS സർവകാര്യവാഹ് ശ്രീ രാജുഭയ്യയും പങ്കെടുത്ത സമ്മേളനത്തിൽ ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്ന ഈരടികളുമായി ലക്ഷങ്ങളാണ് അന്നാണ് ചേർന്നത്. ഇതിൻ്റെ നേതൃത്വവും നടത്തിപ്പും ഈ പറഞ്ഞ സംഘപരിവാർ ആയിരുന്നു കേട്ടോ. ഇത്തരത്തിൽ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ എടുത്ത ആ തീരുമാനങ്ങളാണ് കർക്കിടകത്തെ പഞ്ഞിക്കർക്കിടകം, കള്ളക്കർക്കിടകം, ദുരിതകർക്കിടകം എന്ന പേരിൽ നിന്നെല്ലാം മാറ്റി രാമായണ മാസം പുണ്യമാസം എന്നൊക്കെ ആക്കിയത്. കർക്കിടകം ഒന്ന് പ്രമാണിച്ച് ജയരാജൻ എഴുതിയ കുറിപ്പിലെ ഒരു ഭാഗമാണ് ഞാൻ മുകളിൽ പറഞ്ഞത്. കൃത്യമായി അതൊന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു മൂന്നാംകിട കമ്മ്യൂണിസ്റ്റ് അന്തത്തിൻ്റെ വിഘടനതരമല്ലേ അത്? പതിവല്ലേ? അതിലെന്താണ് ഇത്ര പരിശോധിക്കാൻ എന്നാണ് ഞാനും ആദ്യം വിചാരിച്ചത്. എന്നാലും പ്രസ്തുത സംഗതിയിലെ വളച്ചുകെട്ടലും വിഡ്ഢിതവും അലങ്കാരവും അഹങ്കാരവുമായി കൊണ്ടു നടക്കാവുന്ന ഒന്ന് രണ്ട് അന്തങ്ങളെങ്കിലും കാണുമല്ലോ. അതിനാൽ തന്നെ അതൊന്ന് പറഞ്ഞു പോകാമെന്ന് കരുതി. പ്രസ്തുത പാരഗ്രാഫിന്റെ ആദ്യ വരിയിൽ തന്നെ വേറെ വഴികളില്ലാതെ കർക്കിടകത്തെ രാമായണ മാസമായി അംഗീകരിക്കുന്ന ജയരാജന്റെ ദുരിതം കാണാം. ശേഷം പാർലമെന്റിലെ പുതിയ അശോക സമ്പത്തെക്കുറിച്ച് വന്ന അതേ ആരോപണങ്ങൾ തന്നെ ഇവിടെ എഴുത്തച്ഛനെ വെച്ച് പറഞ്ഞിരിക്കുകയാണ് ഈ മണ്ടൻ. എന്തെന്നാൽ ഏറെക്കാലമായി വീടുകളിൽ രാമായണ പാരായണം നടക്കാറുണ്ടെന്നും ശ്രദ്ധിക്കണം, ഏറെക്കാലമായി വീടുകളിൽ എന്നാണ് ജയരാജൻ പറയുന്നത്. ഇങ്ങനെയുള്ള വീടുകളിൽ എന്നില്ല, അതായത് മുസ്ലിം, ക്രിസ്ത്യൻ, നിരീശ്വരവാദി എന്നിവരുടെ വീടുകളിലും രാമായണം വായിച്ചിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ജയരാജന്റെ ആരോപണം എന്താച്ചാൽ ഇന്ന് അതിനെ ഹിന്ദുത്വവൽക്കരിച്ചിരിക്കുകയാണ് RSS എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഹൈന്ദവ ദൈവമായ ശ്രീരാമചന്ദ്രന്റെ കഥ ഹൈന്ദവ വീടുകളിൽ പാരായണം ചെയ്യിപ്പിക്കുന്നത് RSSന്റെ ഹിന്ദുവൽക്കരണ അജണ്ട എന്താ അല്ലേ? ഹാ, ഇതിലും രസകരമാണ് കുറിപ്പിലെ അടുത്ത വരി. രാമായണത്തിൽ ശ്രീരാമനെ ലോകാഭിരാമനായ കാരുണ്യവാനായ രാമനായും ഹനുമാനെ ഭക്തഹനുമാനായുമാണ് എഴുത്തച്ഛന്റെ രാമായണത്തിൽ വായിക്കാൻ കഴിയുന്നത് അത്രേ. എന്നാൽ സംഘപരിവാറിന്റെ രാമൻ വില്ലുകുലച്ച് യുദ്ധത്തിനായി നിൽക്കുന്ന രാമനും ഹനുമാൻ കുദ്രനായി നിൽക്കുന്ന ഹനുമാനുമാണ് എല്ലാത്തിലും ക്രൂരതയും ഹിംസയും ചേർക്കലാണ് സംഘപരിവാറിന്റെ രീതി. എന്തല്ലേ ഇവിടെ പാവം എഴുത്തച്ഛനിട്ടാണ് ഈ ജയരാജൻ പണിയുന്നത്. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അവതാര ഉദ്ദേശം തന്നെ രാവണ നിഗ്രഹമാണ്. എന്ന് വെച്ചാൽ രാവണന് കൗൺസിലിംഗ് നൽകി നേരെയാക്കാനല്ല, മറിച്ച് വധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാമൻ അവതരിക്കുന്നത് തന്നെ. അതെ, രാമൻ കാരുണ്യവാനും ഭക്തവത്സലനും സൗമ്യനും ശാന്തനുമൊക്കെയാണ്. എന്നാൽ ഇതേ രാമൻ ഹരദോ ശത്രുശീരാക്കളെ വധിക്കുന്ന നേരത്ത് ചെയ്ത ഒരു സംഭവം ആരണ്യഖണ്ഡത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഭൂമിയിൽ വീണ ദൂഷണൻ അതീവ കോപത്തോടെ ഒരു ഇരുമ്പുലക്കയും എടുത്ത് ചാടി വന്നതും രാമൻ അവൻ്റെ കൈകൾ ഭേദിക്കുകയും അതേ ഉലക്ക കൊണ്ട് അവൻ്റെ തല തല്ലിത്തകർക്കുകയും ചെയ്തു. അതായത് ജയരാജനെ 3¾ നാഴിക എന്ന് വെച്ചാൽ കഷ്ടിച്ച് 1½ മണിക്കൂർ കൊണ്ട് ഇക്കണ്ട അസുരപ്പടയെയും 3 പ്രധാന രാക്ഷസരെയും രാമൻ കാലപുരിക്കയച്ചത് കണ്ട് ശൂർപ്പണഖ ബോധം കെട്ട് വീഴുവാണിവിടെ. അതുകൊണ്ടും തീർന്നില്ല. ഖരന്റെ തലയേർത്ത് ലങ്കയുടെ കവാടത്തിലേക്ക് എറിഞ്ഞാണ് രാമൻ ആ ഭാഗത്തെ തൻ്റെ കലിപ്പ് നിർത്തുന്നത്. ഹാ, കണ്ടോ ജയരാജ ശാന്തനും സൗമ്യനുമായ രാമനെ. പിന്നെ ഇതും എഴുത്തച്ഛൻ എഴുതിയതാണ് കേട്ടോ. ഇതേ രാമൻ തന്നെയാണ് രാവണനുമായ യുദ്ധത്തിൽ ലക്ഷ്മണന് പരിക്കേറ്റത് കണ്ട് ക്രുദ്ധനായി രാവണനെയും അസുരസേനയും തൻ്റെ വധിച്ച പരാക്രമണത്താൽ മുച്ചൂടും മുടിക്കുന്നത്. പിന്നെ ഹനുമാന്റെ കാര്യം. അതെയല്ലോ, ഹനുമാൻ സ്വാമി ശാന്തനാണ്.
സൗമ്യനാണ്, എന്തിനു പറയുന്നു, വലിയ സംഗീതജ്ഞനാണ്, യോഗിയാണ് പല സന്ദർഭങ്ങളിലും. എന്നാൽ ഇതേ ഹനുമാനാണ് ഒറ്റ ചവിട്ടിന് ഒരു പറ്റം രാക്ഷസരെ കൊല്ലുന്നത്. ഇതേ ഹനുമാനാണ് ആ ലങ്ക ചുട്ടരിച്ച് ഭസ്മമാക്കുന്നത്. ഇതേ ഹനുമാനാണ് ആയിരക്കണക്കിന് അസുരന്മാരെ വെറും കൈകൊണ്ട് അടിച്ചു കൊല്ലുന്നത്. കിഷ്കി ധാഗണ്ഡത്തിലെ സമുദ്രലംഘന ചിന്ത എന്ന ഭാഗത്ത് വായുപുത്രനും മുദ്ധയ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടും ആശു കുലുങ്ങുമാർ എന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ വാമന മൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമി ധരാഗാനരായി നിന്നു ചൊല്ലിനാൻ. അതായത് ജാമ്പവാന്റെ മോട്ടിവേഷൻ ക്ലാസ് കിട്ടിയ മാരുതി പതിയെ ഒന്ന് എഴുന്നേറ്റ് നിന്നു. ശേഷം കൈകൾ വിരിച്ചു നിന്ന് ഈ ബ്രഹ്മാണ്ഡം നടുങ്ങുന്ന ശബ്ദത്തിൽ ഒന്ന് അലറി, സിംഹം ഗർജിക്കുന്നത് പോലെ. തുടർന്ന് ഹനുമാൻ വാമനമൂർത്തിയെ പോലെ ഭീമകാരമായി വളർന്ന ശേഷം ഇങ്ങനെ പറഞ്ഞു, ലംഘനം ചെയ്ത് സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണകുലത്തോടൊടുക്കി ഞാൻ ദേവിയെയും കൊണ്ടു പോരുവാനപ്പോഴേ അല്ലായകിലോ ദശകണ്ഠനെ ബന്ധിച്ച് മെല്ലവെ വാമനഗരത്തിലെ തുടൻ കൂടെ എത്രയോട് ലങ്കാപുരത്തെയും കൂടെ വലത്ത് കരത്തിലാക്കിക്കൊണ്ട് രാമാന്തികയെ വെച്ച് കൈതൊഴുതിയിടുവാൻ രാമോങ്കൊലിയെ മെൻ കയ്യിലുണ്ടാകിയാൽ. ഹാ കേട്ടോ, ജയരാജനെ പുള്ളി പറയുന്നത് എന്താച്ചാൽ, ഞാൻ ഈ സമുദ്രം കടന്ന് അവിടെ ചെന്ന് ലങ്കയെ മൊത്തം തല്ലിത്തകർത്ത് കത്തിച്ച് ചാരമാക്കി രാവണനെ അവൻ്റെ കുലത്തോടെ കൊന്നു തള്ളി സീതാദേവിയും കൊണ്ടിങ്ങ് വരാം. ഇനി അതുമല്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. ഞാൻ രാവണനെ ബന്ധിച്ച് ഇടത് കൈയിലും ലങ്കയെ കൂടത്രയത്തോടെ എടുത്ത് വലത് കൈയിലും ഭഗവാൻ ശ്രീരാമൻ്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെക്കാം. എന്തെന്നാൽ രാമാങ്കുലിയും എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന്. എന്തൊരു ശാന്തൻ, എത്ര സൗമ്യൻ. ആ, ഇതും അതേ എഴുത്തച്ഛൻ, നീ പറഞ്ഞ അതേ എഴുത്തച്ഛൻ എഴുതിയതാണ് കേട്ടോ. ഇപ്പോൾ ജയരാജന്റെ അഭിപ്രായ പ്രകാരം ഇത്രയ്ക്ക് ക്രുദ്ധഭാവങ്ങളും യുദ്ധങ്ങളും തലയെറുക്കലും എല്ലാം എഴുതി വെച്ച് രാമായണത്തെ ഹിന്ദുത്വവൽക്കരിച്ച ഈ എഴുത്തച്ഛനും സംഘപരിവാറിന്റെ ആളാണെന്ന് ബോധ്യമായില്ലേ ഗൈസ്? സംഘികളുടെ ആൾക്കാരാ വാൽമീകിയും എഴുത്തച്ഛനും ശ്രീരാമനും ഹനുമാനും എല്ലാവരും സംഘികളുടെ ആൾക്കാരാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.